റിലിജ്യൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പെന്തക്കോസ്ത സഭാ തെരഞ്ഞെടുപ്പും വചനവിരുദ്ധതയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞവർ പിന്നെ ഒരിക്കലും അധികാര കസേരയിൽ നിന്നും താഴെയിറങ്ങുവാൻ തയ്യാറാകുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് അവർക്ക് മരണതുല്യമായ ഒരനുഭവമായിരിക്കും. വീണ്ടും ആ സ്ഥാനത്ത് കയറിപ്പറ്റുന്നതിന് വേണ്ടി എത്ര കോടികൾ മുടക്കുവാനും എന്ത് കുതന്ത്രങ്ങൾ പയറ്റുവാനും അവർ തയ്യാറാകും. ഇത് ഭൗതിക മണ്ഡലത്തിലായാലും ആത്മീയ മണ്ഡലത്തിലായാലും സ്ഥിതി ഒന്നു തന്നെയാണ്. ഭൗതിക മണ്ഡലത്തിൽ ഇത് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമാണ്. എന്നാൽ ആത്മീയ മണ്ഡലത്തിൽ ഇതിന് മറ്റൊരു അർത്ഥതലമാണ് ഉള്ളത്. സഹോദരങ്ങളെപ്പോലെ ജീവിക്കേണ്ടവർ എതിരാളികളെപ്പോലെ ചേരിതിരിഞ്ഞ് പരസ്പരം കുറ്റവും കുറവും വിളമ്പി കോടികൾ വാരി വിതറി അധികാര കസേര ഉറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് ഈ പണം എവിടെ നിന്ന് കിട്ടി എന്ന് സാധാരണ വിശ്വാസികൾ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയുകയില്ല. കാരണം ഇവരാരും സ്വന്തം കുടുംബസ്വത്ത് വിറ്റല്ല ഈ പണം കണ്ടെത്തുന്നത്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവരുടെ കൈകളിൽ ഈ പണം എത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പണത്തിൻ്റെ ഉറവിടത്തേക്കാൾ അവർക്ക് നോക്കേണ്ടത് ഇതൊക്കെയും ദൈവവചനത്തിന് അനുകൂലമാണോ എന്നതാണ്. ഇത് പറയാൻ കാരണം ആത്മീക ലോകം അധപതനത്തിലേക്ക് പോകുന്നത് കാണുമ്പോഴുള്ള വിഷമം കൊണ്ടാണ്. ആത്മീകത കച്ചവടത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും കസേരകളിയുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ വാക്കിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ജെറുസലേം ദേവാലയത്തിൻ്റെ അന്നത്തെ അവസ്ഥ കണ്ട് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അതുപോലെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ആധുനിക സഭയുടെ നിഴലായ ലവോദിക സഭയ്ക്ക് യേശുക്രിസ്തു കൊടുക്കുന്ന താക്കീത് ഇതിന് ഉദാഹരണമാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ഞ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ബുദ്ധി പറയുന്നു. ഇതൊക്കെ വ്യക്തമാക്കുന്നത് ആധുനിക സഭ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവസഭയെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ബൈബിൾ പഠിക്കുന്ന ആർക്കും സംശയം തോന്നാം. പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വചനവിരുദ്ധമായ എന്ത് കണ്ടാലും ചോദ്യം ചെയ്തിരുന്ന സഭ ഇന്ന് ഏതുതരം ഒത്തുതീർപ്പിനും തയ്യാറാകി നിൽക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധിയും വേർപാടും വചന അടിസ്ഥാനത്തിന് ജീവിക്കണമെന്ന് സഭാ നേതൃത്വം പഠിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ എങ്ങനെയെങ്കിലും സമ്പന്നതയുടെ നെറുകയിൽ എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സഭാ നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസ സമൂഹം മറ്റൊരു നവീകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കേണ്ട കാലം കഴിഞ്ഞുപോയോ എന്ന് തോന്നിപ്പോകുന്നു. ദൈവസഭയുടെ നേതൃസ്ഥാനങ്ങൾ കൈയടക്കുന്നതിന് വേണ്ടി വചനവിരുദ്ധവും ദൈവവിരുദ്ധവുമായ എന്ത് തന്ത്രങ്ങളും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ മടിക്കാത്ത ഇത്തരം കപടധാരികളെ വിശ്വാസ സമൂഹം തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഏത് ആത്മീക പ്രസ്ഥാനത്തിനും ഒരു ആത്മീക നേതൃത്വം ആവശ്യമാണ്. അത് ബൈബിളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം എന്ന് മാത്രം. ആ നേതൃത്വം ദൈവിക പരിജ്ഞാനം പ്രാപിച്ചവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ജനസമ്മതരും ആയിരിക്കണം. ആദിമസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദയുടെ ഒഴിവിലേക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ ബർഷേബ എന്ന യോസഫിനെയും മത്യാസിനെയും നിർത്തിയിട്ട്
ഈ ഇരുവരിൽ നീ ആരെ തിരഞ്ഞെടുക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പേർക്ക് ചീട്ടിട്ടു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഒരിക്കലും ഒരു മത്സരരംഗം സൃഷ്ടിക്കുന്നതിനോട് ദൈവവചനം അനുകൂലിക്കുന്നില്ലെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പും മത്സരവും രണ്ടും രണ്ടായി കാണണം. ദൈവവിരോധിയായവൻ ആദ്യം മുതൽ ദൈവജനത്തെ തെറ്റിക്കുവാൻ പ്രയോഗിക്കുന്ന തന്ത്രമാണ് മത്സരം. അതിലൂടെ വിശ്വാസികളുടെ ഇടയിൽ ഭിന്നത സൃഷ്ടിച്ച് ഐക്യത്തെ ഇല്ലാതാക്കി ജനത്തെ കൊണ്ട് ദൈവിക പദ്ധതികളെ തകർക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇത്തരം അധികാരമോഹികളെയും കസേര കളിക്കാരെയും ആത്മീക ലോകത്ത് നിന്നും തുരത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവർ വെട്ടേറ്റു വീണ ലൂസിഫറിൻ്റെ ആത്മാവും വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ആദ്യത്തെ അധികാരമോഹി ലൂസിഫർ ആയിരുന്നുവെന്ന് സത്യവേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതിപ്രകാരമാണ്: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൻ്റെ മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും. ഇങ്ങനെ ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ അവൻ വെട്ടേറ്റ് നിലം പതിച്ചു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്നാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നീ അവസ്ഥകളിൽ ദൈവജനത്തെ തള്ളിയിട്ട് അവരെ ദൈവത്തിനെതിരെ തിരിച്ചുവിടുക എന്നതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ സാത്താൻ പ്രയോഗിച്ച ആയുധവും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് സാത്താന്റെ ചിന്തകളെയും പദ്ധതികളെയും ദൈവസഭയ്ക്കുള്ളിൽ കുത്തി നിറച്ച് ദൈവമക്കളെ അവൻ്റെ അടിമകളാക്കി തീർക്കുവാൻ കൂട്ടുനിൽക്കുന്ന എല്ലാവരെയും ദൈവജനം തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.